അയ്യോ പുറത്തിറങ്ങരുത്, തലയിലേക്ക് വീണിട്ടുണ്ടായാലും പോ. എണീറ്റ് വാ, മിറ്റത്തൊന്ന് വീണ്ടും എടുത്ത് കടിക്കുക. അങ്ങോട്ട് വന്നേ, കുറച്ചുകൂടെ അങ്ങോട്ട് വലിച്ചു വേ, അപ്പൊ അത് വരും. സമാധാനം. ഹലോ എല്ലാവർക്കും നമസ്കാരം, അച്ചായനാർമ്മൈ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഒരു പരിപാടിക്ക് പോകണം. നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്, സാധാരണ ഒരു ക്ലീനിങ് അല്ല, ഫ്രിഡ്ജ് ഫുള്ള് ഐസ് ആയിട്ടിരിക്കുകയാണ്. ഫുള്ള് ഐസ് കട്ടയാണ്, നമ്മുടെ ഫ്രീസർ നിറച്ചു ഐസായി പോയി. അതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. നമ്മളാകെ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഇതിനകത്ത് മാത്രം വെച്ചിട്ട് വെള്ളം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഫ്രീസർ ഫുള്ള് ഐസ് കട്ട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാ സംഭവിച്ചെന്ന് അറിയുന്നില്ല, ഇന്നലെ രാത്രിയില് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടു, ഫുൾ ഓഫ് ചെയ്തിട്ട് അങ്ങനെ കൊറേയൊക്കെ അലുത്തു അലുത്തു. പക്ഷെ പോകുന്നില്ല, നമ്മള് ഞാൻ കത്തിക്ക് കുത്തി ഇളക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത് ആണോ? ആ ഞാൻ മൊത്തം കുത്തി ഇളക്കുക. ഇതുണ്ടോ മല പോലെ ഇളക്കിട്ടേ? ഇപ്പൊ നമ്മള് ഇപ്പൊ രാവിലെ ആയപ്പോ എണീറ്റ് നോക്കിപ്പോ ഈ ഡോർ, അതായത് ഫ്രീസറിന്റെ ഈ ഡോർ നിറഞ്ഞിരിക്കുക ഒരു കട്ട കട്ടയായിട്ട്. അത് അടയുന്നില്ല, ബാക്കി കാണിച്ചാലേ എന്തോരം ഉണ്ടോ സാധനം ഐസ് മതി. ഇങ്ങനെ കാണിക്കും ഇത്രയും ഇച്ഛാനിങ്ങനെ കത്തിക്ക് കുത്തി ഇളക്കിയതായി മൊത്തം. നമുക്ക് വല്ല മീകച്ചണക്കായ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇത്രയും വെള്ളം ഇതിനുള്ളിൽ എങ്ങനെ വന്നു പിടികിട്ടാത്ത എല്ലാം കൈകൊണ്ട് മരച്ചു പോന്നു. ഇനിയുണ്ട്, പക്ഷെ ഇതുകൊണ്ട് ഇളക്കി എടുക്കാൻ മേലാത്ത ഒരു സാധനമുണ്ട്. ഈ ഡോർ തുറക്കത്തില്ല. അതെ, ആ ഡോർ അടഞ്ഞു ജാം ആയിട്ടിരിക്കും. ഫുള്ള് പീസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീൻ ചെയ്യാണ്. അയ്യോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ആരും ക്ലീൻ ചെയ്യത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുക, ഈ ഐസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇളകി കിട്ടത്തില്ല. ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഈ സാധനം അലുത്ത് പോരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും തട്ടുന്നില്ല, നേരെ ഐസ് കട്ടയിലോട്ട് ഓർഡർ ചെയ്യാൻ വെച്ചിട്ട് അടിച്ച് തിളക്കുകയാണ്. ഇങ്ങനെ ആരും ക്ലീൻ ചെയ്യരുത് കേട്ടോ, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കിച്ചായന ഓരോ പണി ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. അത് പൊട്ടിപ്പോവും, പതുക്കെ എടുക്ക്. അതെ, അത് കുറച്ചു നേരം കഴിയുമ്പോ അത് തന്നെ ഇളകി വരും. അത് തുറന്നു വെച്ചാൽ കുറച്ചും കൂടെ നല്ലോണം വരും. എന്തുവാണോ കാണിക്കുന്നത്, ഫ്രിഡ്ജ് പൊട്ടിക്കുന്നാ എനിക്ക് തോന്നുന്നത്. അതെ അതെ, കാണാം. വലിയൊരു ഇല്ല, അത് കുറച്ച് കഴിയുമ്പോ ഉരുകി വരുന്നേ. അതിന്റെ കൂളിംഗ് പോയില്ലല്ലോ, കൂളിംഗ് പോയില്ല, അതുകൊണ്ടാ അത് വരാത്തേ. കാരണം ഇന്നലെ രാത്രി നമ്മൾ ഓഫ് ചെയ്തിട്ടു, നിറച്ചും ഐസായിട്ട് നമ്മുടെ ഒന്നാമത് എനിക്ക് ജലദോഷം, എന്റെ കൂടെ കൈയും കൂടെ മുക്കിട്ട് പനി പിടിപ്പിക്കാൻ. ഈ ഡോർ നമ്മള് ഇന്നലെ അടയുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഓഫ് ചെയ്തിട്ടു. ഇന്നായപ്പോഴേക്കും മോളത്തെ ഇതിലെല്ലാം അലുത്തു, അലുത്തത് കുത്തി പൊട്ടിച്ചെടുത്ത് വിച്ചായ. കൊറേ നേരമായി ഒരാള് ഈ ഐസ് കട്ട ഒരു രക്ഷയില്ല ഉരുകാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. എനിക്കാണേൽ ഇവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് വയ്യ. അരമണിക്കൂർ ഒരു മണിക്കൂറായി കാണും ഒരു ഈ അടുക്കളയിൽ നിന്ന് നിന്ന് തിരിയാൻ പറ്റുന്നില്ല. ഈ ചായന്റെ ഈ കടക്കടച്ച കാരണം അത് തന്നെ ഉരുകി വീഴും എന്ന് പറഞ്ഞാൽ കേക്കത്തില്ല. അത് എടുത്തേ മതിയാകും എനിക്ക്. അത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്റെ ചായ. ഇത്രേ സമയം എന്റെ കളഞ്ഞ്.
ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി ഫ്രിഡ്ജിൽ നിന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഓ എന്റെ ദൈവമേ, ഇതിലും ഭേദം പറയാതിരുന്നാ മതിയായിരുന്നു. തന്നെ ഞാൻ ആ വൈകുന്നേരം അത് വലുത്തു കഴിഞ്ഞ് ക്ലീൻ ചെയ്താണ്. അന്ന് ഇളക്കിയെടുക്കൊന്നും വേണ്ട, തന്നെ ഉരുകി താഴെ വീണ പൊക്കോളും. അതൊക്കെ ഉരുകി വീഴും. ഭാഗ്യ അത് വന്നു. കുറച്ചുകൂടെ ഇങ്ങോട്ട് വലിച്ചു വയ്യ, അപ്പൊ അത് വരും. ഓ എന്റെ ദൈവമേ, സമാധാനം. ഓ എനിക്കത് വന്നതിലുള്ള സന്തോഷമല്ല, അത് വന്നതിലെ ഓർത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോവല്ലോ ഓർത്തുള്ള സന്തോഷമാ. ഐസ് കട്ടയായിരുന്നു. ഞാനൊന്നും പിടിക്കത്തില്ല അത്. ഒന്നാമത് തണുപ്പ്, മഴ ഉണ്ടാവും, ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവും. ദൈവമേ, അതൊക്കെ പൊട്ടിയോ? ഇല്ലല്ലേ. സമാധാനം. അതൊന്നും അടുക്കള മൊത്തം വെള്ളം കുളിച്ച് കിടക്കുക. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. മമ്മീനെ വിളിക്കണ്ട, മമ്മി അവിടെ സുട്ടുവിനെ നോക്കുക. സുട്ടു എണീറ്റില്ല, അടച്ചിട്ടിരിക്കുക. ഇച്ചാൻ്റെ താടി ഇപ്പൊ ഞാൻ കണ്ട് 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 എനിക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അത് ഞാൻ എടുത്ത് ഒഴിച്ചു കളഞ്ഞു. നോക്കണേ, പപ്പ മമ്മി ഇരുന്നുണ്ടോ? ഇല്ലേ മമ്മി, ഒരു മണിക്കൂറായില്ലേ കട 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 ഒച്ച കൊച്ചെണീക്കുന്നുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കലേ കൊച്ചെണീക്കും. ഓ പിന്നെ തണുപ്പല്ലേ, ഇത്രയും ഉണ്ടായിരുന്നു അമ്മേന് ഉള്ളില്. തണുപ്പത്ത് വെച്ചതായിരിക്കും ഫ്രിഡ്ജ്. ഒന്നാമത് തണുപ്പ്, അതിന്റെ കൂടെ അതും കൂടെ ഞാൻ പിടിക്കൊന്നുമില്ലപ്പ. കൂടുതൽ സമയം പിടിക്കുക. വിട്ട വണ്ടി. ഒരാൾ ഐസ് എറിഞ്ഞു പൊട്ടിക്കാൻ വേണം, പോവാൻ. ആലിപ്പഴം വീണു, മിറ്റത്ത് ആലിപ്പഴം വീണു എന്ന് പറയാം. നല്ല മഴയാട്ടോ. ആരാ പറഞ്ഞേനെ പിടിച്ചോണ്ടിരിക്കാ? Oh my god. ആൾക്കാര് വിചാരിക്കും ഇതന്നെ കിടക്കുന്നേന്ന്, പഞ്ഞ് കിടക്കുന്ന പോലെയുണ്ട്. ഓ അത് ഇളക്കി എടുക്കുന്നത് എടുത്തതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത്. കേറി പോവാല, പനി പിടിക്കും. ആലിപ്പഴം, ആലിപ്പഴം, വലിയ ആലിപ്പഴം മൂന്നാലെണ്ണം. ഇങ്ങനത്തെ ആലിപ്പഴമൊക്കെ തലയിലേക്ക് വീണ ആള് കാറ്റ്, ആളുടെ കാറ്റ് പോകും അല്ലേ. നീ അങ്ങോട്ടൊന്നും അറിയല്ലേ, ശരിക്കും. പക്ഷെ ഇത്രയും വലുതാ കാണുമ്പോ ഐസ് മഴ പെയ്തോന്ന് അറിയായിരിക്കും ചിലപ്പോ. അതുപോലെ ഉണ്ട്. മതി മതി, ആഹ്ലാദ പ്രകടനം മതി, കേറി വാ. ഐസ്, അയ്യോ അറിയില്ലേ, ഐസാണോ വലുത് ഞാനാണോ വലുതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറെ നേരമായി ഐസ് കേട്ടെ. ഇനി ഇനി ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. അത് ഞാൻ ചെയ്തോണ, അതിന് വേണ്ടിട്ട് നിർത്ത്, കേറി വന്നിട്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഐസ്മാർ വെയിലിരിക്കുകയാണ്. നമ്മുടെ ഐസ്മാർ വെയിലിരിക്കുകയാണ്. അതെ, ബേസിനകത്ത് ഉണ്ടായിരുന്നു, ഇതിന് ഇരട്ടി ഉണ്ടായിരുന്നു. അതെ അതെ, ഇത്രയും വലിയ ഐസ് മഴ ആരും കണ്ടിട്ടുണ്ടാവില്ല. ആലിപ്പഴം മഴ പിടിച്ചോണ്ട് വന്നോ, എടുത്തോണ്ട് വന്നോ ആലിപ്പഴം വീണേന്ന് പറഞ്ഞു.
ഐസ് മഴ ഐസ് മഴ ഇത്രയും വലുതോ അയ്യോ തിന്നല്ലേ അയ്യോ പല്ല് പോകും പല്ല് പോകും പല്ല് പോകും അമ്മി ചിരിക്കും ആ കളി കണ്ടിട്ട് അമ്മി ഐസ് മഴ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു വിചാരൻ ആലിപ്പഴം ഇത്രയും വലിയ ആലിപ്പഴം തലയിലേക്ക് വീണ്ടുണ്ട് ആളുടെ കാറ്റുമോ പിന്നെ കണ്ട അങ്ങനെ തോന്നുന്നേ പുറത്തിറങ്ങരുത് തലയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു മിറ്റത്തൊന്ന് വിട്ടു എടുത്ത് കടിക്കുക അങ്ങോട്ട് വന്നേ ആലിപ്പഴം ഇതിന് എന്നാ ചെയ്യണ്ടേ വീഡിയോ അവസാനം നടത്താൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ ബൈ.